24 ടൈം മീഡിയയുടെ 24 ടോക്സിലേക്ക് സ്വാഗതം. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം ചരിത്ര സിനിമയായി മാറാൻ പോകുന്നു കതിരവൻ എന്ന പേരിലൂടെ. കതിരവൻ്റെ ഡയറക്ടറായിട്ടുള്ള അരുൺ രാജാണ് ഇന്ന് നമ്മുടെ അതിഥി. വെൽക്കം അരുൺ ചേട്ടാ. നമുക്ക് ചോദ്യങ്ങളിലൂടെ തന്നെ പരിചയപ്പെടാം അല്ലേ? ഒരു സംവിധായകൻ എന്ന ലേബലിലേക്ക് എത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നാണ് ചേട്ടൻ ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എത്തി നിൽക്കുന്ന ഒരിടത്ത് നിന്ന് എന്താണ് പറയാൻ തോന്നുന്നത്? അതിന് തന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ തന്നെയാണ് സിനിമയിൽ എത്തിയത്. അത് പല ഇൻ്റർവ്യൂവിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ കാരണം നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് സിനിമാ ഫീൽഡിൽ ബന്ധം ആരുമില്ല, നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു ഈസി ഒരു ഇൻട്രസ്റ്റ് ഏരിയ അല്ല സിനിമയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു സാധാ കുടുംബത്തിൽ നിന്നും ഒരു ആസ് എ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ആസ് എ ഡയറക്ടർ ആകാനുള്ള ഒരു ഒത്തിരി സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അവിടെ എത്തിപ്പെടാനുള്ള. കാരണം ഒന്നെങ്കിൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലും അസിസ്റ്റൻ്റ് ഡയറക്ടർ. എളുപ്പമായിട്ട് നമുക്ക് ഇപ്പം നമുക്ക് എളുപ്പമുണ്ട്, കാരണം ഷോർട്ട് ഫിലിമുകളിലൂടെ ടിക്ടോക്കിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാം. പക്ഷേ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എത്തിപ്പെടണമെങ്കിൽ അതിനുള്ള ഇച്ചിരി ഒത്തിരി സ്ട്രഗിൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രൊഡ്യൂസർ വേണം, അതിനുള്ള ഒത്തിരി ഒത്തിരി എക്യുപ്മെൻറ്റ്സ് നമുക്ക് അതിനുള്ള മുന്നിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി ആ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദുർഘടം പിടിച്ച ഇതായിരുന്നു. കാരണം വീണ്ടും ഞാനത് വീണ്ടും പറയുമെന്ന് വിചാരിക്കല്ല്, നമ്മൾ ഹോട്ടൽ പണിയെടുത്ത് അതിൻ്റെ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അവിടെ സിനിമാറ്റോഗ്രാഫി എന്നെ ആസ് എ ഡയറക്ടറിനേക്കാൾ ഉപരി എനിക്ക് ഇഷ്ടം ക്യാമറയോട് ആണ് പ്രിയം. അപ്പോൾ ക്യാമറ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ എറണാകുളം പോലുള്ള ഒരു സ്ഥലത്ത് എത്തിയത്. അപ്പം ക്യാമറ പഠിച്ചു, പിന്നെ അസിസ്റ്റൻ്റായി അസോസിയേറ്റായി. ഞാൻ ആദ്യമായിട്ട് ചെയ്ത അസ്വി ചിത്രത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയും അങ്ങനെ സിനിമാ ഫീൽഡിൽ എത്തുകയായിരുന്നു. പിന്നെ അത് ക്യാമറ ചെയ്യാനാണ് ചെയ്യുന്നത്, നിയോഗം പോലെ അത് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. കതിരവൻ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്, ഒരു പക്ഷേ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഒപ്പം നമ്മുടെ ഇതിഹാസ താരമായിട്ടുള്ള മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പടിവാതിലെത്തി നിൽക്കുമ്പോൾ കുറേ അധികം എക്സൈറ്റഡ് ആയിട്ടായിരിക്കും എന്തെങ്കിലും പറയാൻ തോന്നുക. അപ്പോൾ ആ ഒരു മൊമെൻറ്റിനെ പറ്റി എന്താ പങ്കുവയ്ക്കാനുള്ളത് ചേട്ടന്? അത് പറയുമ്പോൾ തന്നെ നമുക്ക് എക്സൈറ്റഡ് ആണല്ലോ. കാരണം പറഞ്ഞിട്ട് തന്നെ നമ്മുടെ എല്ലാം ഒരു ആരാധന പുരുഷൻ ആണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അതിലുപരി ചരിത്ര പുരുഷൻ, അതായത് മഹാത്മാ അയ്യങ്കാളിയുടെ കഥ, ജീവിത കഥ. കാരണം ഇപ്പം സത്യം പറഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളി എന്താണെന്ന് ഇവിടുത്തെ സാധാ ആൾക്കാർക്ക് പോലും അറിയില്ല. കാരണം ആരാണ് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ആരാണെന്ന് അറിയില്ല. അപ്പം അത് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ നമുക്ക് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, വരും തലമുറയ്ക്ക് അത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതും മഹാനടനിലൂടെ, നമ്മൾ ആരാധിക്കുന്ന ഒരു നടനിലൂടെ അത് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം അയ്യങ്കാളിയെക്കുറിച്ച് പഠനങ്ങൾ ഈ പുസ്തകങ്ങളിലൂടെ വായിച്ചിട്ടുള്ള അറിവുകൾ ചരിത്ര അറിവ് മാത്രമേ ആൾക്കാർക്കുള്ളൂ. അത് പ്രോപ്പറായിട്ടുള്ള ഒരു അറിവ് ഇല്ല. കാരണം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന ഓരോ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയമാണ്. കാരണം ആരാണ് മഹാത്മാ അയ്യങ്കാളി, ആരാണ് ഈ, അങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യനുകളും വരുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ടുള്ള ചരിത്രം അറിയാവുന്ന ഒരാൾക്ക് മഹാത്മാ അയ്യങ്കാളി എന്താണെന്ന് നമുക്ക് ഈ സിനിമയിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നാളെയുടെ ചരിത്രമായിട്ട് ചിലപ്പോൾ അടയാളപ്പെടുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം പല ചരിത്ര പുരുഷന്മാരുടെയും കഥകൾ സിനിമയിൽ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും കതിരവൻ എന്ന് പറയുന്നത്. അതെ അതെ, എഡ്വിൻ്റെ നാമമാണ് ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ അല്ലേ? അതെനിക്ക് തോന്നുന്നു ഒരു പരീക്ഷണ ചിത്രം പോലെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇറക്കി വിട്ടൊരു സിനിമയാണ്. കുറേയധികം വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചതായിട്ടും കേട്ടിട്ടുണ്ട് വാർത്തകളിലൂടെ. അപ്പോൾ എഡ്വിൻ്റെ നാമത്തിൻ്റെ വിശേഷം എന്തൊക്കെയാണ്? എഡ്വിൻ്റെ നാമം അതിൻ്റെ പേര് തന്നെ ആദ്യമായി വിവാദം തന്നെയാണ്. കാരണം ആദ്യമേ അതിൻ്റെ കുരിശെന്നായിരുന്നു അതിൻ്റെ പേര്. കാരണം അത് ഞാൻ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്യാനിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ അന്നത്തെ ആ ഒരു സമയത്ത് പീരീഡിൽ നെറ്റ്ഫ്ലിക്സ് അത് മാറ്റി തിയേറ്ററിലോട്ട് വരുമായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ വരുമ്പോഴത്തേക്കും സെൻസർ വിഷയം ഉണ്ടായിരുന്നു. അതൊരു സാമൂഹികാലിക വിഷയമാണ്. പടം കണ്ടിട്ടുണ്ടായിരിക്കണം, ആദ്യത്തെ ഷോ ആണ്. അപ്പോൾ കണ്ടിട്ടുണ്ടാകും, മനസ്സിലാകും അതിനകത്തുള്ള ത്രെഡ്. നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ കഥയുടെ ഉൾഭാഗമായിരുന്നു മെയിനായിട്ടുള്ള വിഷയം. ആദ്യത്തെ സിനിമ തന്നെ വൻ വിവാദം സൃഷ്ടിച്ചു. ആദ്യത്തെ സിനിമ അല്ല, രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ വെൽക്കം ടു പാണ്ടിമല എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. അത് ക്യാമറ ചെയ്തായിരുന്നു. തിയേറ്റർ അതും തിയേറ്ററിൽ വന്നു, ഇത് തിയേറ്ററിൽ വന്നു. ഡയറക്ഷൻ ചെയ്ത ഫസ്റ്റ് പടമാണ്. അപ്പം അത് വിവാദം തന്നെയാണ്. കാരണം അതിനകത്തിൽ വന്നിരിക്കുന്ന പേര് ഫസ്റ്റ് ഒരു വിവാദമായിരുന്നു, കുരിശ് അത് മാറ്റണം എന്നുള്ള പേര്. പിന്നെ രണ്ടാമത് കണ്ടന്റും വിഷയമായിരുന്നു. പിന്നെ കണ്ടന്റിന്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ ഡ്രിം ചെയ്തിട്ടാണ് തിയേറ്ററിൽ വന്നത്. കുറെ ഭാഗങ്ങളൊക്കെ ഡ്രിം ചെയ്തിട്ടാണ് തിയേറ്ററിൽ വന്നത്. അതൊരു വലിയൊരു വിഷമവും
കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു കഥ പറച്ചില്ലല്ലോ വന്നേക്കുന്ന പടം. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് തിയേറ്ററിൽ എത്തിച്ചത്. കാരണം എന്തായാലും നമ്മൾ സ്വപ്നമാണല്ലോ സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത്, അതുകൊണ്ട് സിനിമ തിയേറ്ററിൽ എത്തിച്ചു. പിന്നെ അത് കണ്ടന്റ് ഇപ്പോഴത്തെ സാമൂഹിക വിഷയം തന്നെയാണ് സംസാരിച്ചേക്കുന്നത്. പക്ഷേ കുറച്ച് ധൈര്യം വേണമല്ലോ സംസാരിക്കാൻ. തീർച്ചയായിട്ടും ധൈര്യം തന്നെയാണ്. ആ ധൈര്യത്തിന് അപ്രിസിയേഷൻ. കതിരവൻ ഇപ്പോൾ വിഷ്വൽ ആയി മാറാൻ പോവുകയാണ്. കതിരവന്റെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ആ ഒരു ഡ്രീം എവിടെ എത്തി നിൽക്കുന്നു? ഇനി എന്തൊക്കെയാണ് കതിരവന്റെ വിശേഷങ്ങൾ? കതിരവൻ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരെയും മനസ്സിലിരിക്കുന്നത് ഒരു ഡോക്യുമെന്ററി പോലുള്ള ഒരു സിനിമയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. മിക്കവരും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം അയ്യങ്കാളി എന്ന് പറഞ്ഞ ഒരു ചരിത്ര പുരുഷന്റെ കഥ പറയുമ്പോൾ അതൊരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു സിനിമ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു മാസ് എന്റർടൈൻമെന്റ് ഫിലിമാണ്. അപ്പം ബ്രഹ്മാണ്ട ചിത്രം തന്നെയാണ്. നല്ല ക്വാളിറ്റി തന്നെ ചെയ്യുന്ന ഒരു സിനിമയാണ്. ടെക്നീഷ്യന്മാരെല്ലാം ഫോറിൻ ആയിട്ടുള്ള അവതാർ അങ്ങനെയൊക്കെയുള്ള സിനിമകളുടെ വർക്ക് ചെയ്തിട്ടുള്ള ടീംസൊക്കെ തന്നെയാണ് നമ്മുടെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അത് അത്യാവശ്യം നല്ലൊരു കളർഫുൾ സിനിമ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രീ സ്റ്റാർട്ട് അതിൻ്റെ പ്രീ വർക്ക് തുടങ്ങാനുള്ളൊരു മുന്നോടിയായിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നവംബറിൽ തന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ നടക്കുന്നതിനനുസരിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനൗൺസ്മെന്റ് പോലെ നമ്മളിപ്പോൾ ഉടൻ തന്നെ വലിയ സത്യം പറഞ്ഞാൽ പൂജ വെക്കേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ ആ സാമകാലികമായിട്ടുള്ള ഒരു വിഷയം കാരണമാണ് നമ്മൾ പൂജയൊക്കെ നീട്ടി വെച്ചിരുന്നത്. അപ്പോൾ നീട്ടി വെച്ചില്ല, അത് ക്യാൻസൽ ചെയ്തു, പൂജ ക്യാൻസൽ ചെയ്തു. നമ്മളത് ഒരു അനൗൺസ്മെന്റ് വലിയ രീതിയിൽ അനൗൺസ്മെന്റ് വരും. തീർച്ചയായിട്ടും ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡ് ഇപ്പോൾ ചേട്ടനെ തേടി എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തുന്നതും ചേട്ടൻ്റെ കൈകളിലേക്കാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവാർഡിൻ്റെ വിശേഷങ്ങൾ? അവാർഡ് അത് അച്ചീവ്മെന്റ് അവാർഡാണ്. അത് നമ്മൾ എന്തെങ്കിലും ഒരു മേഖലകളിൽ നമ്മൾ നേടിയ അത് എങ്ങനെ പല മേഖലകളിലും പല രീതിയിലാണല്ലോ എത്തിപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതാണല്ലോ, എങ്ങനെയാണ് എത്തിപ്പെട്ടത്. അത് ഈ മേഖലയിൽ ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നുള്ള ഒരു കിട്ടിയ ഒരു അംഗീകാരമാണ് ഇത്, ഗ്ലോ അച്ചീവ്മെൻ്റ് അവാർഡ്. അപ്പോൾ അത് അവിടെ ഒരു വോട്ടിങ്ങിലൂടെയാണ്. അത് നമ്മുടെ പ്രൊഫൈല് അവർ കണ്ട് അത് നമ്മൾ അതിൻ്റെ പ്രിവ്യൂ വെക്കുന്നുണ്ട് അവിടെ തിയേറ്ററിൽ. ആ പ്രിവ്യൂ വെച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ അവർ വാച്ച് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ആൾക്കാർ അതിൻ്റെ വോട്ടിങ്ങിലൂടെയാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയ കടപ്പാട് അവിടെയുള്ള ആൾക്കാരോടും ആ വോട്ടിങ്ങിന് എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാരും എന്നെ അതിന് നോമിനേഷൻ ചെയ്ത ആൾക്കാരോടുമാണ് അതിന് നന്ദി പറയേണ്ടത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരോട് ഈ ഒരു സമയത്ത് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വിലയായിരുന്നു. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം നമ്മൾ കേട്ടിട്ടും ഗ്ലോബലിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. അവിടെ പോകാനും ആ അവാർഡ് മേടിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ദൈവം തന്നു. അതിൻ്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞു. ഇപ്പം നവംബറിലാണ് അതിൻ്റെ അവാർഡ് ദാനം. സിനിമയോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു സന്തോഷമാണ്. നമ്മളൊരു വലിയ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ചുറ്റുമുള്ള കുറച്ച് പേർക്കെങ്കിലും അതിലൊരു ചെറിയ സ്വാധീനം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അരുണിച്ചേട്ടനെ സ്നേഹിക്കുന്ന കുറേ അധികം ആളുകളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉറപ്പായിട്ടും ഈ സിനിമയോടൊപ്പം അരുണിച്ചേട്ടനൊപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂടെ നിന്ന് സ്നേഹിക്കുന്ന ആ മനുഷ്യരെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് അടയാളപ്പെടുത്തി പോകുന്നത് ഒരു സന്തോഷം തോന്നുന്നു. മുഖത്ത് സന്തോഷം അപ്പം തന്നെ വന്നു. അല്ല, സന്തോഷം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടം തൊട്ട് ഇന്ന് ഈ ഇൻ്റർവ്യൂ വരെയുള്ള സമയങ്ങളിൽ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒത്തിരി പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം പോലും നമുക്ക് മേടിച്ച് തന്നുണ്ടെന്ന്, ഈ സന്തോഷത്തോടെ മേടിച്ച് തന്ന് കഴിക്കാൻ തന്ന ഒത്തിരി പേരുണ്ട്. പേരെടുത്ത് പറയേണ്ട ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ ഒത്തിരി പേരുടെ പേര് പറയേണ്ടി വരും. വിട്ടുപോകുന്ന അപ്പം പക്ഷേ അവരോടല്ല ഈ ഒരു സമയത്ത് തന്നെ കടപ്പെട്ടിരിക്കുന്നത്. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് തോളത്ത് കൈകിട്ടുകൊണ്ട് തന്നെടാ വാടാ നമുക്ക് ഭക്ഷണം കഴിക്കാം, നീ മുന്നോട്ട് പോയെന്ന്, നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സപ്പോർട്ട് അതാണല്ലോ വേണ്ടത്. അങ്ങനെ ഒത്തിരി കൂട്ടുകാരും ഒത്തിരി ആൾക്ക് സ്നേഹിതന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഈ ഒരു നിമിഷം വരെയും. അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർമാരോട്, കാരണം പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരിക്കലും ഒരു സിനിമ അടക്കില്ല. അപ്പം പ്രൊഡ്യൂസർമാരോട് ഈ ഒരു യാത്രയിൽ എന്നെ സഹായിച്ച പ്രൊഡ്യൂസർമാരോടും ഞാൻ നന്ദി പറയുന്നു. വരാൻ പോകുന്ന പ്രോജക്റ്റിന്റെ പ്രൊഡ്യൂസർമാരോട് നന്ദി പറയുന്നു. ഇപ്പോഴേ മുൻകൂട്ടി നന്ദി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ തിരക്കുള്ള ആളാവുമല്ലോ, നമുക്ക് പറയാൻ കൂടുതൽ സമയം കിട്ടിയില്ലെങ്കിലോ. അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ആശംസകൾ. താങ്ക് യു. ഒരു അച്ചീവ്മെന്റിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളെ
സ്വാധീനിച്ച ചില സ്പെഷ്യൽ പവേഴ്സിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. അരുൺചേട്ടൻ്റെ ചില വാക്കുകളിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്, എന്തോ ഒരു പവർ താങ്കളുടെ ചുറ്റും ഇങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ എന്തെങ്കിലും സീക്രട്ട് അല്ല എങ്കിൽ ആ പവറിനെ പറ്റി ഒന്ന് പറയാമോ? അങ്ങനെ സീക്രട്ട് എന്ന് പറയാൻ പറ്റില്ല, പവർ ഉണ്ടല്ലോ, അതിൽ നമ്മളിൽ എല്ലാവരും ഉള്ള ഒരു പവറാണ്. പക്ഷെ അതെനിക്ക് ഇച്ചിരി കൂടുതലുണ്ടെന്ന് ഒരു ഓറ പോലെ അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് എന്താ ഒരു പവറെന്നല്ല പറയണ്ട, അത് ശക്തിയാണ്. കാരണം നമുക്കൊരു നമ്മളൊരു ഡൗണായി നിൽക്കുമ്പം നമുക്ക് മോട്ടിവേഷൻ തന്നെ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു പവർ. അതാണ് ഓൾമൈറ്റി പവർ. അങ്ങനെ എന്തെങ്കിലും അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഒരു പവർ. അതൊന്നും അതാണ് പറഞ്ഞത്, നമ്മളൊരു ഡൗണായി നിൽക്കുമ്പം ഇനി കയറി വാ എന്ന് പറയുന്ന മനസ്സിലൊരു തോന്നലുണ്ടല്ലോ, ആ ഒരു തോന്നലാണ് നമ്മൾ പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പവർ ശക്തി, ആ ഒരു ശക്തിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കതിരവൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ ഇത് പറയാത്തൊരു കാര്യമാണ്, ചില സമയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് തോന്നിയിട്ടുള്ള കല സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് ഈ ഒരു പവറാണ് നമ്മളെ മുന്നോട്ട് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കണം, നീ അത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു പവർ നമുക്ക് വിളിച്ചോതി തന്നു ഉള്ളിൽ നിന്ന്. ആ ഉള്ളിൽ നിന്ന് തന്നെ, അത് ഒരു സ്നേഹമായിട്ടുള്ള ഒരു വാക്കുകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് കിട്ടി, അതാണ് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. ഇപ്പൊ കതിരവൻ അതിന്റെ ഒരു എൻ്റെ ഒരു എന്താ ഒരു സാക്ഷാത്കാരമായി നിൽക്കുന്നതിലൊക്കെ ഈ പവറിന്റെ ഒരു വ്യക്തമായിട്ടുള്ള വലിയ പങ്കുണ്ട്. വലിയ പങ്കുണ്ട്, വലിയ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പങ്ക് തന്നെയുണ്ട്, അങ്ങനെ തന്നെ പറയാം. ഒപ്പം നമുക്ക് ഒരു ശക്തിയായിട്ട് കൂട്ടി തീർച്ചയായിട്ടും. സിനിമ എപ്പോഴും പുറത്തുനിന്ന് കാണുന്നവർക്കൊരു അറിയപ്പെടാത്ത എന്തൊക്കെയോ ഉള്ള ഒരു മേഖലയാണ്. ചതിയും അതുപോലെ തന്നെ സ്നേഹവും കൂട്ടുകെട്ടും എല്ലാം ഉള്ള മേഖലയാണ്. ഒരുപാട് ന്യൂസുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കഷ്ടപ്പെട്ട് വരുന്ന ഒരാളുടെ മുമ്പിൽ ഒരു പക്ഷേ കുറേയധികം ചതികളുടെ വാതിലൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലെ അപകടത്തെപ്പറ്റി എന്തെങ്കിലും? സിനിമ എന്ന് പറയുമ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ഇൻഡസ്ട്രി ഏരിയയാണ്. കാരണം പലരും പല രീതിയിലാണ് അതിനകത്ത് എത്തിപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കാരണം നേരിട്ട അനുഭവങ്ങളുണ്ട്, പിന്നെ അത് നമ്മളത് പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം പലരും പല രീതിയിലാണ് നമ്മളെ സമീപിക്കുന്നത് തന്നെ. സൗഹൃദം അടിച്ചിട്ട് വരുന്നവരുണ്ട്, നമ്മളെ കാര്യം സാധിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്, അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പം എനിക്കൊരു നല്ലൊരു ടീം എന്താണെന്ന് ഞാൻ പറഞ്ഞ മുമ്പേ ഒരു പവർ, ആ പവർ നമുക്ക് മനസ്സിലാക്കി തന്നു എന്നതാണ് നല്ലത് എന്നാണ് നല്ല ചീത്ത എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കി തന്നു. അപ്പം നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് ദൈവം അവസരം തന്നു. അപ്പോൾ സ്വപ്നത്തിലേക്ക് എത്താൻ നല്ലൊരു ടീമിനെ നല്ല ടീമിനെ കിട്ടി. നല്ല നല്ലൊരു ടീമാണ് അത്. ഓക്കെ, ഞങ്ങൾ കതിരവനെ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് കതിരവൻ്റെ ഡയറക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാനായിരിക്കും ഞങ്ങൾ എത്തിച്ചേരുക. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി.